ഹായ് കൂട്ടുകാരെ, എല്ലാവരും മിടുക്കരായി പഠിക്കാൻ റെഡിയായി ഇരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് പഠിച്ചാലോ? പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പഠിക്കുന്നത്. ആശയം മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. ഇടുക്കിയുടെ താജ്മഹൽ ആശയം: ജീവിതത്തിലെ ഒരു ഭാവം, ചലനം, ആഗ്രഹം, സന്ദർഭം തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്നിനെ സുന്ദരമായി ആവിഷ്കരിക്കുമ്പോഴാണ് ചെറുകഥ ഉണ്ടാകുന്നത്. അഖിൽ എന്ന കുട്ടിയുടെ താജ്മഹൽ കാണാനുള്ള ആഗ്രഹമാണ് ഇടുക്കിയുടെ താജ്മഹൽ എന്ന കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ആഗ്രഹത്തെ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പൂർത്തീകരിക്കുന്ന കുടുംബത്തെയാണ് നാം ഈ കഥയിൽ പരിചയപ്പെടുന്നത്. തങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന രക്ഷിതാക്കൾ ഈ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് സന്ദർഭത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾ യാഥാർത്ഥ്യ ബോധത്തോടെ തൻ്റെ ആഗ്രഹത്തെ ജീവിത ചുറ്റുപാടുകളോട് ഇണക്കുകയും ഭാവനാപൂർണമായി സമന്വയിപ്പിക്കുകയുമാണ് അഖിൽ ചെയ്യുന്നത്. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള താജ്മഹലിനെ കുട്ടികൾ അച്ഛനമ്മമാരുടെ സഹായത്തോടെ കണ്ടെത്തുകയാണ്. അകലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും കാണാനും അറിയാനും ആസ്വദിക്കാനും ഉള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പും പ്രപഞ്ചത്തിൻ്റെ ഇരമ്പലുമെല്ലാം അണക്കെട്ട് ആ കുടുംബത്തെ അനുഭവിപ്പിച്ചു. നീലാകാശത്തിന് താഴെ സർപ്പശിരസ്സുപോലെ കുടുംബാംഗങ്ങളുടെ തലയ്ക്കുമീതെ മറ പിടിച്ച അണക്കെട്ട് ഇടുക്കിയുടെ താജ്മഹൽ തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മികവും നേട്ടവും സുന്ദരമാണെന്നുകൂടി ഈ കഥ പറയാതെ പറയുന്നു. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ അടുത്തു ചെന്ന് അറിയാൻ ശ്രമിച്ചാൽ അവയിലെ സൗന്ദര്യം കൂടി നമുക്ക് ആസ്വദിക്കാനാകുമെന്ന് കഥ സൂചിപ്പിക്കുന്നു. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളിവിടെ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇല്ല എന്നാണെങ്കിൽ ഇല്ല എന്നുള്ള അഭിപ്രായം, അത് നിങ്ങൾ എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. മറ്റ് ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായുള്ള ക്ലാസ്സുമായി ഇനിയും വരും വരെ ഓക്കെ. താങ്ക് യു.